ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കുലംകുത്തിയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ഏതാനും ധീരസഖാക്കൾ കേരളത്തിലെ പല ജയിലുകളിലായിട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് ഇരുപത് വർഷം ഇളവില്ലാത്ത തടവ് ശിക്ഷയായിട്ട് വർദ്ധിപ്പിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് ആ വിധിപ്രകാരം പ്രകാരം ഇതിലെ പ്രതികളായിരിക്കുന്ന കിർമാണി മനോജ് കൊടി സുനി ട്രൗസർ മനോജ് മുഹമ്മദ് ഷാഫി രജീഷ്ടർ മുതലായരൊക്കെ ഇരുപത് കൊല്ലം യാതൊരു ഇളവും കൂടാതെ ആ ജയിലിൽ കഴിയേണ്ടതായിരിക്കും അങ്ങനെ ഈ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധീര ധീരസഖാക്കൾക്ക് ജയിലിൽ നിന്ന് ഇള ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കാനായിട്ട് ജയിൽ സൂപ്രണ്ടെഴുതി അയച്ചാൽ ലിസ്റ്റിൽ എങ്ങനെയോ പേര് വിട്ടുപോയി അറിയില്ലായിരുന്നു ഹൈക്കോടതി ഇങ്ങനെ വിധിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം സൽസ്വഭാവികളും ആ സുചരിതരമായ പ്രതികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇവരൊക്കെ പാവങ്ങളാണല്ലോ വളരെ സമാധാന പ്രേമികളായ ഈ ഇതിൽ മൂന്ന് പേരുടെ പേര് കൂടി എഴുതി കൂട്ടിച്ചേർത്ത് വിട്ടു അത് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്കും പത്രക്കാർ കണ്ടുപിടിച്ചു വാർത്ത വന്നു ടെലിവിഷൻ ചാനലുകാർ ചർച്ച സംഘടിപ്പിച്ചു പിറ്റേ ദിവസം മുഖപ്രസംഗങ്ങൾ വന്നു ആകെ ചളമായി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷക്കാർ പറഞ്ഞിട്ടില്ലല്ലോ ആ ടി പിയുടെ വിധവയായിരിക്കുന്ന സാക്ഷാൽ രമ തന്നെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു അടിയന്തര പ്രമേയം പോലെ എന്തോ ഒന്നിനു നോട്ടീസ് കൊടുത്തു ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സാധാരണ നടപടിക്രമം എന്ന് വെച്ചാൽ ആ സ്പീക്കർക്ക് വേണമെങ്കിൽ അവതരണാനുമതി നിഷേധിക്കാം പക്ഷേ ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം കേട്ടതിന് ശേഷമാണ് ചെയ്യുക അപ്പോൾ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആ ജയിൽ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഇത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് അങ്ങനെ പ്രതികളെ വിട്ടയക്കാൻ യാതൊരു തീരുമാനവുമില്ല ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞ് പ്രശ്നം തീർക്കാവുന്നതും പക്ഷേ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ഇത് മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തില്ല അദ്ദേഹം പറഞ്ഞു ഇത് അവർക്ക് ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രസിദ്ധമായതുകൊണ്ട് അവതരണാനുമതി നിഷേധിക്കും അത് വലിയ പുകലായി മന്ത്രി പറയേണ്ട ഉത്തരം സ്പീക്കർ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ഷേപം നമ്മുടെ വി ഡി സതീശനാണെങ്കിൽ നിയമസഭാ ചട്ടങ്ങളൊക്കെ പഠിച്ച് മനപ്പാടമാക്കിയ ആളാണ് അദ്ദേഹം ഒരുപാട് കൊല്ലമായിട്ട് ഈ നിയമസഭയിലിരിക്കുന്ന ആളാണ് വളരെ വർഷങ്ങളായിട്ട് നിയമസഭാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാംഗ് നിയമസഭാംഗമായിട്ട് വന്നതാണ് ഇപ്പോൾ ഏതാണ്ട് സുവർ സിൽവർ ജൂബിലിയുടെ അടുത്തെത്തി മാത്രവുമല്ല ഈ ചട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാണ് കൗളൻ ശക്തറൊക്കെ കാണപ്പാടമാക്കിയ ആളാണ് സതീശൻ ചെന്നിത്തിലാണെങ്കിൽ ഒരുപക്ഷെ പോട്ടേന്ന് വെച്ചാൽ പക്ഷേ സതീശൻ അത് മക്കറി പിടിച്ചു പ്രതിപക്ഷ അംഗങ്ങളെന്ന് അടുത്തളത്തിലെത്തി ഭയങ്കര വേളമുണ്ടാക്കി അവർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോ കയർത്തി സ്പീക്കർ ചെയ്തത് തെറ്റാണ് സ്പീക്കറുടെ അവകാശ ലംഘനം നടത്തി എന്നൊക്കെയാണ് പറയാം സത്യം പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിക്ക് വിട്ടു കൊടുത്തി അദ്ദേഹം മൂന്ന് വാചകത്തിൽ മറുപടി പറഞ്ഞ് പ്രശ്നം തീർത്താൻ ഈ ബുദ്ധിശൂന്യനായ ആളെ അംഗരക്ഷകനാക്കിയ രാജാവിൻ്റെ പോയി നമ്മുടെ പാവം മുഖ്യൻ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ന് ഇതാ മാതൃഭൂമി പത്രം ആ സ്പീക്കറെ ആക്ഷേപിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് മനോരമയും മോശമാക്കിയിട്ടില്ല ബാക്കി എല്ലാ പാത്രങ്ങളും എല്ലാ ചാനലുകാരും സ്പീക്കർ നിഷ്പക്ഷനായിട്ടല്ല പെരുമാറുന്നത് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല ഇത് അദ്ദേഹം വേറെ വല്ല പണി നോക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ പഞ്ചതര കഥകളൊക്കെ ആദ്യം ഈ ഭരണകർത്താക്കൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പം എന്നെനിക്ക് തോന്നുന്നു ഏതായാലും മുഖ്യൻ്റെ ഗതികേടിൽ നമുക്ക് സഹകരിക്കാൻ അത്രേ പറ്റുള്ളൂ ഇതുപോലെ പ്രതിഭാശാലികളായ ആൾക്കാരെയൊക്കെ സ്പീക്കറുടെ കസലിന് മുമ്പ് രണ്ടാഴ്ച ആലോചിക്കേണ്ടതായിരുന്നു ഇവിടെ സ്പീക്കർ ചെയ്തതെന്ന് വെച്ചാൽ മോർ ദാ മോർ ലോയൽ ദാൻ ദ കിങ് എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ മോർ കാത്തലിക് ദ പോപ്പ് എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസിനേക്കാൾ കൂടുതൽ പിണറായി ഭക്തി കാണിക്കാൻ സ്പീക്കർ തുനിഞ്ഞതാണ് ഇതിനൊക്കെ കാരണം എന്നെനിക്ക് തോന്നുന്നു